Hello viewers, Assalamu alaikum, ellarkum namaskaram. Desert Factory-yude pudhiyoru episode-ilekku ellarkum swagatham. Malakkalokke varanalle, pudumalokke ingane peyyanunde ellarkum nalla vishpoonde. Appo njan ingane aalochu pandu kaalathokke endayirikkum ee pudumalokke peyyana time-il kazhichittundava ennokke njan praayaya aalukalodokke ingane njan chodichu. Appo enikku valare interesting aayittulla oru story kittiyathu endanu vachale ഒരാള് പറഞ്ഞിങ്ങനെ എന്തെന്നാൽ ഞങ്ങളൊക്കെ പണ്ട് പുതുമഴ ഇങ്ങനെ പെയ്യുമ്പോൾ മീൻ നന്നായി ചാടും ഏറ്റുമീൻ വരും എന്നൊക്കെ. അപ്പം ഞാനത് എന്താ ഏറ്റുമീൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ വെള്ളം പുഴയും പിന്നെ കൊള്ളം അങ്ങനത്തെ ഒക്കെ കവിഞ്ഞൊഴുകുമ്പോൾ അതിൽ നിന്ന് മീനൊക്കെ ചാടും, അപ്പോൾ അവർ കുരുത്തി വയ്ക്കും, അത് പിടിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടും. അപ്പം ഞാൻ ചോദിച്ചാൽ അത് എന്നിട്ട് എങ്ങനെ കറി വയ്ക്കുകയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കറിയൊന്നല്ല വെക്കുക, അതുകൊണ്ട് ഒരു അടാറ് സാധനം ഉണ്ടെന്ന്. അപ്പം അതെന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറയണ്ടായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈർക്കിളിയിൽ കുത്തിച്ചുട്ട മീൻ. ആഹാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അപ്പം ഞാനും അതെങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിയാലോ നമുക്ക്. വാ, ചെമ്മീൻ ഇതാ കഴുകി, നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കാലും മീശയും കൊമ്പൊക്കെ മാത്രം വെട്ടിയിട്ടുള്ളൂ. തൊലിയൊന്നും പൊളിക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തൊലിയൊന്നും പൊളിച്ചിട്ടില്ല. ഇങ്ങനെ നന്നായി കഴുകി വൃത്തിയാക്കുക. അതിലേക്ക് പകുതി ചെറുനാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞുകൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, ശകല മഞ്ഞൾപ്പൊടി, ശകല മുളക് പൊടി നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇതിൽ അപ്പം ഇതാ ചെമ്മീനിൽ ഞാൻ നന്നായിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിതൊരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഒരു നാല് പച്ചമുളക്, ഒരു ഏഴല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു അഞ്ച് കുഞ്ഞുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി. ഇത് കൂടെട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. മിക്സിയുടെ ജാറിലിട്ടതെല്ലാം നന്നായി അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതുകൂടെ ഒന്ന് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ചെമ്മീനിക്ക്. അതെ, ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു അര സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടിയിട്ട് ഇതിൽ തേച്ച് കൊടുക്കണം. ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോന്നോരോന്നായിട്ട് തേച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തൊലി കളഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരേ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഇതിൽ പറട്ടിക്കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉള്ളിലേക്ക് കയറും. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തേച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക, അപ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായി കയറിക്കോളും. നമുക്കിത് നമ്മുടെ കമ്പിൽ കുത്തിയെടുക്കാം. കമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈർക്കിളിയാണ്. ഇത് ഈർക്കിളിയിൽ തന്നെ കുത്തി ചെയ്യണം കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഈർക്കിളിക്ക് ഒരു മധുരിപ്പൊക്കെ ഉണ്ട്, കടിച്ചു നോക്കിയാൽ അറിയാലോ. അപ്പോൾ ആ ടേസ്റ്റും കൂടിയിട്ട് ഇതിൽ ആയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ എൻ്റെ വിദേശത്തുള്ള എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ക്ഷമിക്കണം, എനിക്കറിയാം നിങ്ങൾക്ക് അവിടെ ഈർക്കിളിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ വിദേശത്തുള്ള സുഹൃത്തുക്കൾ മാത്രം ഇത് നമ്മുടെ സ്റ്റിക്കിൽ കുത്തിയിട്ട് ചെയ്യാം, അല്ലാത്തവരൊക്കെ. പക്ഷെ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഈർക്കിളിയിൽ കുത്തിയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഇതാ ഇതെങ്ങനെ കുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഇതിങ്ങനെ നോക്കി കൊടുക്കുക. ഈ വാലിൻ്റെ ഭാഗത്ത് കൂടി ഈർക്കിളി ഇങ്ങനെ വരും. ഇതിങ്ങനെ നോക്കി ഇങ്ങനെ
ഞാനിതെല്ലാ ചെമ്മീനിലും ഇതുപോലെ ഇർക്കിളി കുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇർക്കിളി കുത്തുന്ന സമയത്ത് തന്നെ ഇതിൽ ചെമ്മീനിലെ എല്ലാ മസാലയും ഒന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കമ്പിൽ കുത്തി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കരുത്. ഈ മസാലയൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് ഇതുമ്മെ വെച്ച് പിടിപ്പിക്കുക. ഇതുപോലെ കണ്ട, ഇനി നമുക്കിതൊരു 30 മിനിറ്റ് വെക്കാം. നമ്മൾ ശരിക്കും ഇത് കണലിൽ കാണിച്ചിട്ടാണ് ചുട്ടെടുക്കുക, കണലിലോ തീയിലോ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട്. പക്ഷേ ഇപ്പം അതിനുള്ളൊരു സൗകര്യം ഇല്ല എനിക്കിവിടെ. അതുകൊണ്ട് തന്നെ ഞാനൊരു ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ നമുക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പാൻ അവിടെ ചൂടാവുന്നുണ്ട്. അതിൻ്റെ മുൻപ് നമ്മൾ എന്ത് വേണമെന്നറിയോ, ഒരു മുട്ട, മുട്ടയുടെ വെള്ള കൂടിയിട്ട് ഇതിൽ ചേർക്കണം. ഇത് ലാസ്റ്റ് നമ്മൾ ചുട്ടെടുക്കുന്നതിൻ്റെ മുൻപ് ചേർത്താൽ മതി കേട്ടാ. അതിനായിട്ട് ഞാനിതാ ഒരു മുട്ട പൊട്ടിക്കുന്നുണ്ട്. ഇതൂടെ ഇതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ ചൂടായ പാനിലേക്ക് ദോരോന്ന് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മസാല, ബാക്കി വരുന്ന മസാല ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ചെമ്മീൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്, മറ്റേ ഭാഗം ഞാനിതെങ്ങനെ മാറ്റി വെച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞാലൊരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം അത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ചിഷ് കളറാണ്, വൈറ്റ് കളറായിരുന്നു നമ്മുടെ ചെമ്മീൻ ആദ്യം, അതൊരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇത് കുക്കായി എന്നാണ് അർത്ഥം. അല്ല, രണ്ട് ഭാഗം നന്നായിട്ടായിട്ടുണ്ട്. അതാ നമ്മുടെ കമ്പിൽ കുത്തിച്ചുട്ട ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു വാഴയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വാഴയിലുള്ളവർ വാഴയിലേക്ക് തന്നെ തീർച്ചയായിട്ടും എടുത്തു വെക്കണം. കാരണം എങ്കിൽ മാത്രമാണ് ഈ ചൂടുള്ള മീനിൻ്റെ ഈ ഒരു ചൂടുകൊണ്ട് ഈ വാഴയില ഒന്ന് ചെറുതായി വാടും. അപ്പോൾ ആ വാഴയിലയുടെ ഒരു ഫ്ലേവറും കൂടിയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഓർമ്മയിൽ നിന്നും നെയ്തെടുത്ത നമ്മുടെ പഴമയുടെ രുചി. നല്ല അടിപൊളി ചെമ്മീൻ ഇർക്കിളിയിൽ കുത്തിച്ചുട്ടതും നല്ല കപ്പയും കൂടെ ഒരു കട്ടൻ ചായ. അപ്പം എന്നും പറയാറുള്ളത് പോലെ, ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി നിങ്ങളൊന്ന് അമർത്തുക. ഓക്കെ, ബൈ.